على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي: يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله مولانا العظيم. ثم رضي أن أبي بكر وأن أمر وأن علي وأن ثمان ذي الكرم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. سعد سعيد زبير طلحة وأبي عبيدة وابن عوف الناشير الكرم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمستصفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹ ബഹുമാനാദരവും നിറഞ്ഞ സത്യവിശ്വാസികളായ മുഅ്മിനെ മുഅ്മിനാത്തുകളെ, ഏറ്റവും പ്രൗഢഗംഭീരമായ മഹാനായ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളുടെ ഉറൂസ് പരിപാടിയുടെ ഏതാനും ചില അവസാന ദിവസങ്ങളിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അവിടെ സമ്മേളിച്ചതുപോലെ നാളെ അള്ളാഹുവിന്റെ സുഗലോക സ്വർഗത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല. ഈ സദസ്സിന്റെ വറക്കത്തെടുക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ സയ്യിദ് മദനി തങ്ങൾ അങ്ങകലെ മദീനയുടെ മലർവാടിയിൽ നിന്ന് ഈ പുണ്യമായ ഉള്ളാള മണ്ണിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ കോടാനക്കോടി മുഅ്മിനുകളുടെ ചിങ്കിലച്ചോരയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് എന്റെ വാക്കിനെ ഞാൻ വിരാമം കുറിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ലോകത്തെ ഏറ്റവും വലിയ വിസ്മയവും ലോകത്തിന്റെ ഏറ്റവും വലിയ മഹാ അത്ഭുതവുമാണ് പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ പ്രവാചകന്റെ മഹത്വവും ശ്രേഷ്ഠവും എന്തെന്ന് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, ആ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു പ്രകാശം കൊണ്ട് പടച്ചു എന്ന് പറയുമ്പോൾ എല്ലാ മാലാകന്മാരുടെ ലീഡറാണ്, ക്യാപ്റ്റൻ ആണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ വേഗം കൂടുതൽ അതിസ്പീഡിലൂടെ ഉപയോഗിച്ചിട്ടുള്ളത്, തന്റെ മുഴുവനും ശക്തി കൂടുതലുമായി പരിപൂർണമായി ഉപയോഗിച്ചിട്ടുള്ളത് മൂന്ന് പ്രാവശ്യം മാത്രമാണ്. അതിൽ ഒന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ
അവിടെ നിന്ന് നംറൂദ് അഗ്നിക്കുണ്ടാരത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ രണ്ടാമത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥകൾ ഞങ്ങൾ കേട്ടവരാണ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് സഹോദരന്മാർ പൊട്ടിക്കിണറിലേക്ക് വലിച്ചെറിയുമ്പോൾ പിഞ്ചോമന കുഞ്ചായിരുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അസൂയ കാരണം കൊണ്ട് ചതിവെച്ചുകൊണ്ട് കാട്ടിലേക്ക് കളിക്കാൻ കൊണ്ടുപോയ ആ പിഞ്ചോമന മകനെ അവിടെ നിന്ന് ആ കുഞ്ഞി കരയുമ്പോഴും പോലും ആ കുളത്തേക്ക് പൊട്ടിക്കിണറിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ മഹാനായ മുഹറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഏഴാൻ ആകാശത്തിന്റെ മുകളിലായിരുന്നു. ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടിക്കിണറിലേക്ക് വലിച്ചെറിയുന്ന നേരത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഏഴാൻ ആകാശത്തിന്റെ മുകൾ ഭാഗത്തായിരുന്നു. ആ സമയത്താണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നത്. ആ സമയത്ത് നാം ചിന്തിക്കണം, പൊട്ടിക്കിണറിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വലിച്ചെറിയുമ്പോൾ ഏഴാൻ ആകാശത്തുണ്ടായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പൊട്ടിക്കിണറിന്റെ താഴ്ഭാഗത്തേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാം എത്തിപ്പെടുന്നതിന് മുമ്പ് ആ പൊട്ടിക്കിണറിന്റെ താഴ്ഭാഗത്തേക്ക് എത്തിപ്പെട്ടുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംരക്ഷിച്ചു. എത്ര വേഗതയാണ് ഉപയോഗിച്ചിട്ടുള്ളത്! ആധുനിക ശാസ്ത്രം പറയുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗതയിലൂടെ കടന്നു പോകുന്ന വസ്തു അത് വിളക്കാണ് അല്ലെങ്കിൽ ലൈറ്റ് ആണ്. എന്നാൽ ഒരു ആകാശം വിട്ടുകടന്ന് മറ്റൊരു ആകാശത്തേക്ക് എത്തിപ്പെടാൻ ഒരു വിളക്കിന് വേണ്ടത് ഏകദേശം 500 ജ്യോതിർവർഷമാണ് എന്നാണ് പറയുന്നത്. 500 ജ്യോതിർവർഷം എന്ന് പറഞ്ഞാൽ ഒരു വിളക്ക് ഒരു സെക്കൻഡിൽ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് ഏകദേശം 300,000 km ആണ്. എന്നാൽ ഒരു വിളക്ക് ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു ജ്യോതിർവർഷം. എന്നാൽ ഒരു ആകാശം വിട്ട് മറ്റൊരു ആകാശത്തേക്ക് കടന്നു പോകാൻ തഫ്സീറുകളിലൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ ആധുനിക ശാസ്ത്രം പറയുന്നു 500 ജ്യോതിർവർഷം വേണമെന്നാണ് ഒരു വിളക്കിന് വേണ്ടതെങ്കിൽ. എന്നാൽ ഒന്നാം ആകാശമല്ല, രണ്ടാം ആകാശമല്ല, മൂന്നാം ആകാശമല്ല, നാലാം ആകാശമല്ല, ഏഴാം ആകാശത്തിന്റെ അപ്പുറത്തുണ്ടായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പൊട്ടിക്കിണറിന്റെ മുകൾ ഭാഗത്തിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിഞ്ഞപ്പോൾ അതിന്റെ താഴേക്ക് എത്തുന്നതിന് മുമ്പ് അത്രയും വേഗതയിലൂടെ അത്രയും മഹാശക്തി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന് കൊടുത്തിരുന്നെങ്കിൽ, അത്രയും മഹത്വവും ശ്രേഷ്ഠവും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രത്തോളം മഹത്വമുള്ള ജിബ്രീൽ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ സകലമായ ചരാചരങ്ങളെയും പടക്കാൻ കാരണദൂതരായ അഷ്റഫുൽ വറാ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് അത്രമാത്രം സ്ഥാനവും മഹത്വവും അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അത്രമാത്രം സ്ഥാനവും മഹത്വമുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പടക്കാൻ കാരണം മഹാനായ അഷ്റഫുൽ വറാ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളായിരുന്നു. ആ പരിശുദ്ധമായ ഹബീബിനെ കുറിച്ച് ലോകത്ത് എത്രയോ അപകീർത്തികൾ നടത്തിയിട്ടുണ്ടെങ്കിലും പരിശുദ്ധമായ ഖുർആൻ ഹബീബിനെ കുറിച്ച് എന്താണ് പറയുന്നത്? പരിശുദ്ധമായ ഖുർആൻ നബിയെ കുറിച്ച് പറയുന്നു, ഒരുപാട് മുഹസ്സിരീങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനം നൽകുകയാണ്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും ഓരോ മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്നും ലോകത്ത് ഇടമുറിയാതെ 24 മണിക്കൂറുകളും അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് സുവർണമായിട്ടുള്ള മധുരമന്ത്രമായ നാദധ്വനിയായി അല്ലാഹുവിന്റെ അദാബ് പടർന്ന് മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ഓരോ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും ഒഴിഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്? ലോകത്തിന്റെ പല ഭാഗത്തും പല ദേശങ്ങളിലും പല പ്രദേശങ്ങളിലും സമയം വ്യത്യാസമാണ്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് സമയങ്ങൾ വ്യത്യാസമുള്ള സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. ഗ്രീൻവിച്ച് രേഖ അനുസരിച്ച് ഓരോ രാജ്യത്തിനും സമയം വ്യത്യാസമാണ്. ഇവിടെയുള്ള സമയമല്ലല്ലോ ഇന്ന് ഗൾഫ് കൺട്രിയിലുള്ള സമയം 2.5 മണിക്കൂറിന് വ്യത്യാസമുണ്ടല്ലോ. ഇന്ന് ഇവിടെ രാത്രിയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് പകലായിരിക്കും ഇതേ സമയത്ത്. അതുകൊണ്ട് സമയം
വ്യത്യാസം കൊണ്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും 24 മണിക്കൂറുകളും ഇടമുറിയാതെ ഒരു സെക്കൻഡും ഇടമുറിയാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ നാമം ഓരോ പള്ളിയുടെ മിഹ്റാബിന്റെ ആ വാനലോകത്തിലൂടെ ഉയർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് പരിശുദ്ധമായ മുഫസ്സിരീങ്ങൾ ഇതിനെ വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, എന്താണ് വാങ്ക്? വാങ്കിന്റെ മഹത്വം എന്താണ്? ഇതിനിടയെ വാങ്ങുവരോ പ്രശ്നമായി തീർന്നല്ലോ. വാങ്കിനെ അവിടെ നിന്ന് സൗണ്ടിലൂടെ കൊടുക്കാൻ പാടില്ല എന്ന്, പറത്തുമൈക്ക വെച്ച് കൊടുക്കാൻ പാടില്ല എന്ന്. എന്നാൽ മുഅ്മിനീങ്ങളെ, ഇതുവരെ നാം വാങ്ക് കേട്ടല്ലോ, ആ വാങ്കിന്റെ ജവാബായി നാം പള്ളിയിലേക്ക് കടന്നു പോകുന്നുണ്ടല്ലോ. എന്നാൽ വാങ്കിന്റെ അത്ഭുതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ടോ? വാങ്കിന്റെ അത്ഭുതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ടോ? വാങ്കിന്റെ അത്ഭുതത്തെ കുറിച്ച് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ട് പോയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, എന്നാൽ ഞാൻ പറയുന്ന ഒരു അല്പം കാര്യം മാത്രം പറയുകയാണ്. പരിശുദ്ധമായ വാങ്കുണ്ടല്ലോ, ഓരോ പള്ളിയുടെ മിഹ്റാബുകളിൽ നിന്നും 5 നേരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാങ്കുണ്ടല്ലോ, ആ വാങ്കിന്റെ അത്ഭുതത്തെ കുറിച്ച് നാം ചിന്തിച്ചു പോയിട്ടുണ്ടോ? ആ വാങ്കിലൂടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ നാമം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇടമുറിയാതെ മാർദ്ദനിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറയുമ്പോൾ ആ വാങ്കിനുള്ള സെന്റൻസ് എത്രയാണെന്നറിയുമോ? വാങ്കിനുള്ള വാക്കുകൾ എത്രയാണെന്നറിയുമോ? 12 സെന്റൻസ് ആണ്, 12 വാക്യങ്ങളാണ് വാങ്കിനുള്ളത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന വാങ്കിന്റെ സെന്റൻസ് ഒന്ന് കണക്കാക്കി എടുത്തു നോക്കിയാൽ 12 സെന്റൻസ് ആണ്. എന്നാൽ ഒരു കൊല്ലത്തിനുള്ള മാസങ്ങളുടെ സംഖ്യയും എത്രയാണ്? ജനുവരി ഫെബ്രുവരി ആവട്ടെ, അല്ലെങ്കിൽ മുഹറം സഫർ ആവട്ടെ, ഏതെടുത്തു നോക്കിയാലും 12 മാസങ്ങളാണ്. നോക്കൂ, ഒരു വാങ്കിന്റെ അത്ഭുതം 12 സെന്റൻസുകളാണ്, വാക്യങ്ങളാണ് വാങ്കിലുള്ളത്. എന്നാൽ 12 മാസങ്ങളും കൂടിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് കൊല്ലത്തിന്റെ എല്ലാ ദിവസങ്ങളിലും എല്ലാ സമയത്തും എല്ലാ സ്ഥലങ്ങളിലും ഇടമുറിയാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ നാമം അല്ലാഹു ഉയർത്തിരിക്കുന്നു. അതാണ് ഖുർആൻ പറയുന്നത്, അങ്ങയുടെ നാമത്തെ നാം ഉയർത്തിരിക്കുന്നു നബിയേ എന്ന് അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആനാണ് നമ്മളോട് ഓതിത്തരുന്നത്. തീർന്നില്ല പ്രിയമുള്ളവരെ. എന്നാൽ തുടങ്ങുന്നത് തന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആ ജലാലിയത്തിന്റെ ഇസ്മ കൊണ്ടാണ് വാങ്ക് തുടങ്ങുന്നതും വാങ്ക് അവസാനിക്കുന്നതും. അല്ലാഹു അക്ബർ എന്ന് തുടങ്ങിക്കൊണ്ട് അല്ലാഹു എന്നുള്ള ജലാലിയത്തിന്റെ ഇസ്മ കൊണ്ട് തുടങ്ങി അതേ ജലാലിയത്തിന്റെ ഇസ്മ കൊണ്ട് അവസാനിക്കുന്നതാണ് വാങ്ക് എന്നുള്ളത്. എന്നാൽ പഠിച്ചോ, പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞു തരുന്നു, ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലമാണ് കിട്ടുന്നത്. എന്നാൽ ഒരു ദിവസത്തിലുള്ള വാങ്കിന്റെ സംഖ്യകൾ 5 ആണ്. എന്നാൽ 5 × 8 = 10 ചെയ്താൽ 50 ആണ്. എന്നാൽ ആദ്യമായി മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബിനിക്ക് അല്ലാഹു നിർബന്ധമാക്കി കൊടുത്ത ആദ്യത്തെ സമയത്ത് നമസ്കാരത്തിന്റെ എണ്ണം എത്രയായിരുന്നു? 50 വക്തായിരുന്നല്ലേ. അത് ചുരുങ്ങിയല്ല 5 വക്തായി മാറിയത്. ആദ്യം അല്ലാഹുവിന്റെ ഹബീബിനിക്ക് മിഅ്റാജിന്റെ രാത്രിയിൽ സമ്മാനമായി അല്ലാഹു കൊടുത്തത് 50 വക്തായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം ഓരോ നന്മകൾക്കും 10 പ്രതിഫലങ്ങൾ എന്ന് പറയുമ്പോൾ, 5 നേരത്തെ വാങ്കിന് ചുരുങ്ങിയിട്ട് 50 പ്രതിഫലങ്ങൾ എന്ന് പറയുമ്പോൾ, ആദ്യം അല്ലാഹു നിർബന്ധമാക്കിയിരുന്നത് 50 വക്തായിരുന്നു. അതുപോലെ തന്നെ വാങ്കിന്റെ വേർഡ്സുകൾ ഒന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ, ഓരോ പദങ്ങളും പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ, അല്ലാഹു എന്നുള്ളത് ഒരു പദമാണ്. അങ്ങനെ വാങ്കിന്റെ ഓരോ പദങ്ങളെയും പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ വാങ്കിൽ മൊത്തമുള്ള പദങ്ങളുടെ സംഖ്യയും 50 ആണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 50 വക്ത അല്ലാഹു ആദ്യമായി നമസ്കാരം നിർബന്ധമാക്കി, വാങ്കിലുള്ള സംഖ്യകളും ആ നമസ്കാരത്തിന് വേണ്ടി ഓരോ പള്ളികളിൽ നിന്നും വിളിക്കുന്ന വാങ്കിന്റെ പദങ്ങളുടെ സംഖ്യകളും 50 ആണ്. എന്തൊരു അത്ഭുതമാണല്ലോ ഈ വാങ്ക്, എന്തൊരു മധുരമാണല്ലോ ഈ വാങ്ക്. ആ വാങ്കിന്റെ മഹത്വം എന്താണ് പ്രിയമുള്ളവരെ? എന്നാൽ അവസാനമായി പറഞ്ഞില്ല ഞാൻ, അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അവസാനിക്കുന്ന വാങ്കിന്റെ സെന്റൻസുകളുടെ സംഖ്യകൾ 12 ആണെങ്കിൽ അവസാനത്തെ വചനമായിട്ടുള്ള എന്ന് പറയുന്ന ആ വാക്യത്തിലുള്ള വചനത്തിലുള്ള അക്ഷരങ്ങളും 12 ആണ്.
എന്തൊരു പെരുമയാണ്! അത് അല്ലാഹു ഇൽഹാമിലൂടെ തോന്നിപ്പിച്ചു കൊടുത്തതാണ്. മനുഷ്യർ നിർമ്മിച്ചതല്ല വാങ്ക്, കൊല്ലാൻ വേണ്ടി വിളിക്കുന്നതല്ല വാങ്ക്. അതിന്റെ അർത്ഥങ്ങളും അതിന്റെ മാനകളും ചിന്തിച്ചാൽ എന്തൊരു മധുരമുള്ള അർത്ഥമാണ് വാങ്കിനുള്ളത്. ആരെയും കൊല്ലാനോ ആരെങ്കിലും ഭീഷണിപ്പെടുത്താനോ അല്ല വാങ്കിലൂടെ ആളുകളെ വിളിച്ചു കൂട്ടുന്നത്. അല്ലാഹുവിന്റെ തൗഹീദിലേക്കാണ്, അല്ലാഹുവിന്റെ പാന്താവിലേക്കാണ് അല്ലാഹു വാങ്കിലൂടെ ഓരോ മുഅ്മിനെയും മുസ്ലിമിനെയും വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ വാങ്കിനെ കുറിച്ചാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. മാത്രമല്ല, എന്തൊരു അത്ഭുതമാണ്! വാങ്കിന്റെ മിറാക്കലുകളെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ അല്ലാഹു എന്ന് പറയുന്ന അക്ഷരം തന്നെ മൂന്ന് അക്ഷരമാണ്. എന്നാൽ വാങ്കിൽ അല്ലാഹു എന്ന് ഉപയോഗിച്ചിട്ടുള്ള ഓരോ അല്ലാഹുവിനെ എടുത്തും മൊത്തമായി കണക്ക് കൂട്ടിയാൽ ആ വാങ്കിൽ അല്ലാഹു എന്നുള്ള അലിഫും ലാമും ഹാവിനെയും എന്ന് കണക്ക് കൂട്ടിയാൽ അതിന്റെ മൊത്തമായിട്ടുള്ള സംഖ്യകളും 112 ആണ്. എന്തൊരു അത്ഭുതമാണ്! അല്ലാഹുവിനെ കുറിച്ച്, അല്ലാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് സൂറത്തുൽ ഇഖ്ലാസ് പരിചയപ്പെടുത്തി തരുമ്പോൾ ലോക ജനതക്ക് അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു സൂറത്തുൽ ഇഖ്ലാസിനോട് പറഞ്ഞു തരുമ്പോൾ ആ സൂറത്തുൽ ഇഖ്ലാസിന്റെ സംഖ്യയും പരിശുദ്ധമായ ഖുർആനിൽ 112 ആണ്. എന്നാൽ വാങ്കിൽ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ള അല്ലാഹു എന്നുള്ള ആ പദത്തിന്റെ സംഖ്യകളെ കണക്ക് കൂട്ടിയാൽ അതിന്റെ മൊത്തമായിട്ടുള്ള സംഖ്യകളും 112 ആണ്. പ്രിയമുള്ളവരെ, ഇതൊരു അത്ഭുതമാണ്. ഇതുവരെ വാങ്കിനെ കുറിച്ച് നാം ഒന്ന് അങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, എന്നാൽ പരിശുദ്ധമായ ഖുർആനിൽ ആവർത്തനമില്ലാതെ ഒറ്റ പ്രാവശ്യം മാത്രം വാങ്കിൽ കടന്നു വന്ന അക്ഷരങ്ങൾ 17 മാത്രമാണ്. അലിഫ് ലാം ഹാ കാഫ് ബാ എന്ന് തുടങ്ങുന്ന 17 അക്ഷരങ്ങൾ ആവർത്തനമില്ലാതെ വാങ്കിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ പള്ളിയിൽ നിന്ന് വിളിക്കുന്ന വാങ്കുകളാവട്ടെ, നമസ്കാരത്തിന് വേണ്ടി വിളിക്കുന്ന വാങ്കുകളാവട്ടെ, അതെല്ലാം നമസ്കാരത്തിന് വേണ്ടിയാണ്. എന്നാൽ ആവർത്തനമില്ലാതെ വാങ്കിൽ കടന്നു വന്നിട്ടുള്ള അക്ഷരങ്ങൾ 17 ആണെങ്കിൽ ഒരു ദിവസത്തിലുള്ള 5 വക്ത് നമസ്കാരത്തിന്റെ എണ്ണങ്ങളും 17 ആണ്. എന്തൊരു അത്ഭുതമല്ല വാങ്ക്! ഇതുവരെ നാം ആ വാങ്കിനെ കുറിച്ച് ചിന്തിച്ചു പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ വാങ്കിന് ജവാബ് കൊടുക്കാൻ പോലും നമുക്ക് സമയമില്ലാതെ ആയിപ്പോയില്ലേ? വാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചാൽ അതവന്റെ കലിമത്തു ഷഹാദക്ക് ആ അഖിബത്ത് നഷ്ടപ്പെടാൻ കാരണമായി തീരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു തരുന്നു. പ്രിയമുള്ളവരെ, ഈ തൊട്ടടുത്ത് കേരളത്തിൽ ഒരു സംഭവം നടന്നു. ഒരു അഹിന്ദ പെണ്ണ് വാങ്ക് കൊടുക്കുമ്പോൾ ഏത് സമയത്തും അവൾ അടിച്ചു വാരുമ്പോൾ മഗരിബിന്റെ വാങ്ക് കെടുക്കുന്ന സമയത്ത് അടിച്ചു വാരുന്നതിനെ മാറ്റി നിർത്തിക്കൊണ്ട് വാങ്കിനെ ബഹുമാനിച്ചുകൊണ്ട് അവൾ അച്ചടക്കത്തോടുകൂടി വാങ്കിന് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് മുസ്ലിമായ പെണ്ണല്ല ഒരു അമുസ്ലിമായ പെണ്ണ് ചിന്തിക്കണം, വാങ്കിന് ജവാബ് കൊടുക്കാറില്ലല്ലോ നാം. നാം ചിന്തിക്കണം, വാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കുന്നവരല്ലേ? വാങ്ക് കൊടുക്കുമ്പോൾ ഇയർഫോണുകളും വെച്ചുകൊണ്ട് കളിതമാശകളും മ്യൂസിക്കുകളും കേൾക്കുന്നവരല്ല നാം. എന്നാൽ ഈ ചരിത്രം പഠിച്ചു നോക്കൂ, ഈ ഒരു സംഭവം പഠിച്ചു നോക്കൂ. മുഅ്മിനെ, ഒരു അമുസ്ലിമായ പെണ്ണ് കേരളക്കരയിലുണ്ടായിരുന്ന, എപ്പോഴും മഗരിബിന്റെ സമയമാകുമ്പോൾ അടിച്ചു വാരുന്ന നിർത്ത്, വാങ്ക് കടിഞ്ഞാൽ പിന്നെ അടിച്ചു വാരുകയാണ്. അങ്ങനെ വാങ്ക് കടിഞ്ഞു ആ പെണ്ണ് പല ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മരണപ്പെട്ടു പോയി. എന്നാൽ ആ പെണ്ണിന്റെ ശവം കത്തിച്ച നേരത്തെ ആ ശവത്തിന് അവിടുന്ന് തീ പിടിക്കാതെ പോയി എന്ന് ഇവിടുന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രിയമുള്ളവരെ, ഒരു അമുസ്ലിമായ പെണ്ണ് വാങ്കിന് ബഹുമാനം കൊടുത്തുള്ള കാരണം കൊണ്ട് അത്രമാത്രം അല്ലാഹു ആ പെണ്ണിനെ ആദരിക്കുകയാണെങ്കിൽ വാങ്കിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കൂ. ആ വാങ്കിനെ കുറിച്ചാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഉയർത്തിരിക്കുന്ന നബിയേ എന്ന് ആ നബിയാണ് നാം സ്നേഹിക്കേണ്ടത്, ആ നബിയാണ് നാം മനസ്സിലൂടെ കൊണ്ടു നടക്കേണ്ടതും. ആ മനസ്സിലൂടെ കൊണ്ടു നടക്കേണ്ടതും നിങ്ങളെ ആ ഹബീബിനോട് സ്നേഹം കാണിച്ചാൽ അത് ഒരിക്കലും വെറുതെയാവുകയില്ല, അത് ഒരിക്കലും വഞ്ചനയുടെ പ്രേമമല്ല, അത് വഞ്ചനയുടെ ലാഞ്ചനയില്ലാത്ത സ്നേഹത്തിന്റെ അങ്ങേറ്റമാണ്, അങ്ങേറ്റമാണ് സ്നേഹത്തിന്റെ പരമ ഉദാഹരണമേ നബി മുഹമ്മദ് മുസ്തഫാ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹബീബിനെ കുറിച്ചല്ലല്ലാ ഇഖ്ബാൽ പറഞ്ഞത് തനീ മിഅറാജ് ഹേ ലോ കലം തക മരീ മിഅറാജ് ഹേ തനീ ഖദം തക നബി അങ്ങേ കുരു മിഅറാജ് ഉണ്ടായിരുന്നല്ലോ നബിയേ അങ്ങ് ജിബ്രീൽ അലൈഹി സലാമിന്റെ കൂടെ ബുറാഖ്ന്ന വാഹനത്തിൽ കയറിക്കൊണ്ട് അങ്ങ് ഏഴാൻ ആകാശങ്ങളും താണ്ട് സിദ്റത്തുൽ മുൻതഹയിലേക്ക് എത്തിപ്പെട്ട് ആരാരും എത്തിപ്പെടാൻ സാധിക്കാത്ത ലോകത്തേക്ക് എത്തിപ്പെട്ടുകൊണ്ട് അങ്ങ് അല്ലാഹുവിനോട് സംവദിച്ച ഒരു മിഅറാജ് ഉണ്ടായിരുന്നല്ല. എന്നാൽ ഈ ഫഖീറായ പാവപ്പെട്ട അല്ലാമാ ഇഖ്ബാലിനുള്ള മിഅറാജ് എന്നാൽ എന്റെ മിഅറാജ് അത് അങ്ങയുടെ കാൽപാടാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീനയിലേക്ക് എത്തിപ്പെട്ട് ഒന്ന് നേരിട്ട് സലാത്തും സലാമും പറയാൻ അല്ലാഹു നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹ് കണ്ണത്താ ദൂരത്തുള്ള മദീന, മനസ്സിൽ ഒരുപാട് കൊതിച്ച മദീന, ഹബീ അല്ലാഹുവേ ആ മദീന കാണാതെ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കല്ല. അല്ലാഹ് ആ മദീനയിൽ എത്തിപ്പെട്ടുകൊണ്ട് ആ പച്ചക്കുപ്പയുടെ ചാരത്തിരുന്നുകൊണ്ട് മനസ്സിന്റെ അഭിലാഷകളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അങ്ങ് എല്ലാം ഹബീബിനോട് പറയാ, നീ തൗഫീഖ് ചെയ്യണമേ അല്ലാഹ്, അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണമേ റഹ്മാനെ. എങ്ങനെയാണ് ഹബീബിനെ മാലാകന്മാർ സ്നേഹിച്ചു പോയത് പ്രിയമുള്ളവരെ, എങ്ങനെയാണ് സ്വഹാബത്ത് സ്നേഹിച്ചത്, എങ്ങനെയാണ് താബിഈങ്ങൾ സ്നേഹിച്ചത് അറിയോ അല്ലേ? താബിഈങ്ങളിൽ ഏറ്റവും പ്രമുഖനായിരുന്നല്ലേ മഹാനായ ഉയ്സുൽ ഖർനി റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിനെ വിളിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഉമർ തങ്ങളെ വിളിച്ച് പറഞ്ഞില്ലേ, അങ്ങകലെ കർണ യമൻ എന്ന് പറയുന്ന കർണന്റെ പ്രദേശത്ത് ഒരു മഹാമനുഷ്യനുണ്ട് ഉമറേ, ആ മനുഷ്യനെ കണ്ടെത്തിയാൽ ഞാനൊരു പുതപ്പ് തരുന്നുണ്ട് ഉമറേ, ആ പുതപ്പിനെ കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉവൈസിനോട് പറയണമെന്ന് ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുനോട് പറയുമ്പോൾ പ്രിയമുള്ളവരെ എന്താണ് ഉവൈസ് തങ്ങൾക്ക് അത്രയും മഹത്വം ലഭിക്കാൻ കാരണം? ഹുബ്ബാണ്, സ്നേഹമാണ്, സ്നേഹമാണ്, സ്നേഹമാണ്. മനസ്സിലെ ചഞ്ചല ലാഞ്ചനയില്ലാത്ത വഞ്ചനയുടെ ലാഞ്ചനയില്ലാത്ത അതിര് കഴിഞ്ഞ സ്നേഹത്തിന്റെ കാരണം മാത്രമാണ്. അതുകൊണ്ട് ഹുബ്ബില്ലാതെ സ്നേഹമില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കൂല പ്രിയമുള്ളവരെ. അതല്ലേ ഒരു ആറാവിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ തിരുസമീപത്തേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിച്ചോ, നബിയെ മതസ്സാ എപ്പോഴാണ് നബിയെ അന്ത്യനാൾ സംഭവിക്കാൻ പോവുക, എന്നാണ് നബിയെ നിയാമനാള് സംഭവിക്കാൻ പോവുക? ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് എന്താണ് അന്ത്യനാളിന് വേണ്ടി നീ ഒരുക്കി വെച്ചത് സ്വഹാബ, എന്താണ് നിങ്ങൾ ആ പാരിത്രികമായ ലോകത്തേക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കി വെച്ചത് സ്വഹാബ എന്ന് ആ സ്വഹാബിയോട് അറാബിയോട് ചോദിച്ചപ്പോൾ അറാബി കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ പ്രിയമുള്ളവരെ? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അറാബി അവിടുന്ന് പറയുകയാണ്, നബിയെ വല്ലാത്ത ഇബാദത്തുമൊന്നും എന്റെ കയ്യിലില്ല നബിയെ, ഒരുപാട് നമസ്കരിച്ചൊരുങ്ങിയ ഫർദ് നമസ്കാരം നമസ്കരിച്ചിട്ടുണ്ട്, ഫർദ് നോമ്പുകൾ മാത്രമേ നോറ്റിട്ടുണ്ട്, പക്ഷേ അങ്ങേ ഞാൻ അങ്ങേറ്റം സ്നേഹിക്കുന്നവരാണ് നബിയെ, എന്റെ മനസ്സിൽ അങ്ങയോട് വല്ലാത്ത പ്രേമമാണ് നബിയെ എന്ന് ആ സ്വഹാബി പറഞ്ഞപ്പോൾ അന്നേരമാണ് നബി തങ്ങൾ പറഞ്ഞത് അൽ മർഉ മൻ അഹബബത, നീ ആരെയാണോ സ്നേഹിക്കുന്നത്, ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്നവരോട് കൂടെയാണ് നാളെ പാരത്രികമായ ലോകത്ത് അവരോടുകൂടെ ഒരുമിച്ച് കൂടും. മദനി തങ്ങളുടെ ചാരത്ത് വരുന്നത് മദനി തങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ്. എന്നാൽ ആ മദനി തങ്ങളോടുകൂടെ നാളെ പാരത്രികമായ ലോകത്ത് ഒരുമിച്ചുകൂടാൻ ഞങ്ങൾക്ക് സാധിക്കും, അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ മഹാനായ ഉയ്സുൽ ഖർനി റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് ഹബീബിനെ കാണാൻ സാധിക്കാതെ പോയി? അവിടുന്ന് പോയോ? വൃദ്ധനായിരുന്ന ഒരു ഉമ്മയുണ്ടായിരുന്നു, ഒറ്റ മകനെ ഉയ്സുൽ ഖർനി റളിയല്ലാഹു അൻഹു. ആ ഉമ്മയുടെ ഉമ്മക്ക് എണിക്കാൻ കഴിയുന്നില്ല, തളർന്ന് ഉമ്മ കിടന്നിരിക്കുകയാണ്. അവിടുന്ന് വൃദ്ധാപ രോഗം ഉൾപ്പെട്ടുകൊണ്ട് അവിടുന്നത് ആ രോഗശീൽ കിടന്നുറങ്ങുമ്പോൾ ആ ഉമ്മയുടെ എല്ലാ സേവനങ്ങളും ചെയ്യേണ്ടത് ഉമ്മയുടെ മൂത്രങ്ങളും കാഷ്ടങ്ങളും തുടച്ചു ശുദ്ധിയാക്കുന്നത് മഹാനായ ഉയ്സ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഉമ്മയോട് ചോദിച്ചു, ഞാൻ ഹജ്ജിന് വേണ്ടി പോകട്ടെയോ ഉമ്മ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഉമ്മ പറഞ്ഞു, നീ പോയ
പോയാൽ പിന്നെ ആരാണ് എനിക്കുള്ളത് മോനെ എന്ന് ചോദിച്ചോ. അതുകൊണ്ട് ഉമ്മയെ മറക്കാൻ ഒരിക്കലും പറ്റൂല പ്രിയമുള്ളവരെ. ഈ അടുത്തിന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. ആ ഉമ്മയുടെ ഖബർ ജീവിതം അല്ലാഹു സുഖത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. മദനി തങ്ങളെ ഒരുപാട് സ്നേഹിക്കുമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് രോഗം വന്നാലും ഈ മദനി തങ്ങൾക്ക് നർസിയാക്കുന്നത് ഉമ്മയുടെ പതിവായിരുന്നു. ഉമ്മ ഏത് സമയത്തും ഉമ്മയെ ദർബാറിലേക്ക് വരാൻ ആഗ്രഹിച്ച ഉമ്മയായിരുന്നു. പക്ഷേ ഉമ്മയുടെ ആഗ്രഹം പോലെ അവസാനം ഇവിടുന്ന് മയ്യത്ത് കുളിപ്പിച്ചതും മയ്യത്ത് നമാസ് നടന്നതും ഈ പള്ളിയിൽ വെച്ച് തന്നെയായിരുന്നു. അല്ലാഹുവേ സ്വർഗലോകത്തെ നബി തങ്ങളോടുകൂടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. അല്ലാഹ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഖബർ ജീവിതം നീ സുഖത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കണമേ അല്ലാഹ്. അങ്ങനെ ഉയസുൽ ഖർനി റളിയല്ലാഹുന്ന ഉമ്മ വറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയാകുന്ന നേരത്തെ ഖർനിന്റെ ഭ്രാന്ത് പ്രദേശത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഖർനിന്റെ അവിടുന്നതാ ബന്ദറിന്റെ താവളങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് മദീനയിൽ നിന്ന് വരുന്ന ആളുകളെ കണ്ടുകൊണ്ട് അവിടുന്ന് ചോദിക്കുമായിരുന്നു, ആരാണ് മദീനയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളത്? ആരാണ് എന്റെ ഹബീബിന്റെ ആ പുഞ്ചിരി തൂകുന്ന മുഖം കണ്ടുവന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് വന്ന ആളാണെന്ന് മനസ്സിലാക്കിയാൽ അവരെ വാരി പുണർന്നുകൊണ്ട് അവരുടെ മുഖത്തേക്ക് ചുംബിക്കുക. മഹാനായ ഉയസുൽ ഖർനി റളിയല്ലാഹുവിന്റെ പതിവായിരുന്നു പ്രിയമുള്ളവരെ. നബി തങ്ങളെ കാണാതെ സ്നേഹിച്ചവനാണ് മഹാനായ ഉയസുൽ ഖർനി റളിയല്ലാഹുവിന്. അതുകൊണ്ടാണ് ഹുബ്ബിന്റെ സ്നേഹത്തിന്റെ കാരണം കൊണ്ട് മാത്രമാണ് അവർ മഹോന്നതമായ സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാൻ ചിരിക്കുകയാണ്, ആ ഉയസുൽ ഖർനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചു. അതുകൊണ്ട് ഹബീബ് അത്രമാത്രം സ്ഥാനം മഹാനായ ഉയസുൽ ഖർനി റളിയല്ലാഹുവിനെ എനിക്ക് മഹാനായ ഉമർ തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, ഉയസിനെ കണ്ടാൽ ഈ പുതപ്പൊന്ന് ഉയസിന് വേണ്ടി കൊടുക്കണം, എന്നിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉയസിനോട് പറയണമെന്ന് പറഞ്ഞത് പ്രിയമുള്ളവരെ ഹബീബിനെ സ്നേഹിക്കലാണ്. അതുകൊണ്ട് ഹബീബിനെ അങ്ങേയറ്റം സ്നേഹിക്കണം. കണ്ടില്ലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ആ സ്വപ്നത്തിൽ പുഞ്ചിരി തൂകുന്ന മുഖം കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഹബീബിന്റെ സുന്നത്തിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഹബീബ് ലോകത്തോട് കാണിച്ചു പോയ മാതൃകാപരമായിട്ടുള്ള ജീവിതമുണ്ടല്ലോ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുധാവനം ചെയ്യേണ്ടത്. സിഹ്ർ ചെയ്തവരും മുന്നിലേക്ക് കടന്നു വന്നപ്പോഴും അവരോടും പുഞ്ചിരി തൂകിയതാണ് അറിയുന്ന ചരിത്രമല്ലേ. ത്വായിഫിന്റെ തെരുവോരങ്ങളിലേക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയപ്പോൾ പ്രിയമുള്ളവരെ ആദ്യമായി പ്രബോധനത്തിന്റെ പ്രഥമ കവാടവുമായി ഹബീബ് തങ്ങൾ കടന്നു വന്നപ്പോൾ മക്കാ മുശ്രിക്കീങ്ങൾ അന്നുവരെ അൽ അമീൻ അസ്വാദിഖ് എന്ന് വിളിച്ചു പറഞ്ഞവർ അല്ലാഹുവിന്റെ ഹബീബ് ജബൽ ഖുബൈസിന്റെ മുകൾ ഭാഗത്തേക്ക് കയറിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഓ യാ അഹ്ല യാ അഹ്ലൽ മദീ യാ അഹ്ലൽ മക്ക, ഓ മക്കാ ഖുറൈശികളെ ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ മലയുടെ മുകൾ ഭാഗത്തിൽ നിന്ന് ഇതിന്റെ പിൻവശത്തിൽ നിന്ന് ഒരു കുതിരക്കാരൻ കുതിര സവാരി നടത്തുന്നവൻ കടന്നു വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂലേ ഖുറൈശി അഹ്ലെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അൽ അമീൻ സ്വാദിഖാഹി നബിയേ നിങ്ങൾ സത്യം പറയുന്നവനാണ്, യാ മുഹമ്മദ് നിങ്ങൾ സത്യസന്ധനാണ്, നിങ്ങൾ അൽ അമീനാണ്, നിങ്ങൾ കളവ് പറയുകയില്ല. എന്നാൽ ഹബീബ് പറഞ്ഞു, എന്നാൽ ഞാനൊരു പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്, എന്നെയും നിങ്ങളെയും ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഒരാളുണ്ട്, അവനാണ് അല്ലാഹു. ആ പടച്ച റബ്ബിനിക്ക് വേണ്ടി നിങ്ങൾ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യമായി അല്ലാഹുവിന്റെ ഹബീബിനെതിരെ ഭീഷണിയുമായി അവിടുന്നതാ തുച്ഛമായിട്ടുള്ള വാക്കുകളുമായി കടന്നു വന്നത് അബൂലഹബായിരുന്നു. എന്നാൽ ഹബീബിനെ കൊച്ചാക്കി കാണുന്നവരുണ്ടെങ്കിൽ ഹബീബിന്റെ ഖുസൂസിയത്തിനെ കൊച്ചാക്കി പറയുന്നവരുണ്ടെങ്കിൽ ഹബീബിനെ ചെറുതാക്കി പറയുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് ചിന്തിച്ചു പോകേണ്ട കാര്യമുണ്ട്. എന്നാൽ ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുന്ന തബ്ബല്ലക്കയാ മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ പറയുകയാണ്, നബിയേ അങ്ങേക്കല്ല നബിയേ നാശമുള്ളത്, തബ്ബതിയദാ അബീ റഹ
അബൂലഹബിന്റെ അവസാനം ഒന്ന് ചിന്തിച്ചു നോക്കണം പ്രിയമുള്ളവരെ. ആദ്യമായി നബി തങ്ങൾക്കെതിരെ ക്രൂരമായി വാക്കുകൾ പറഞ്ഞതിന്റെ കാരണം കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ലോകാവസാനം വരെ വരുന്ന ആളുകൾ ആ അബൂലഹബിനെ ശപിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആന് ശപിക്കപ്പെട്ട പേരെടുത്ത് പറഞ്ഞ ഒരാളുകളുടെ കൂട്ടത്തിൽ പെട്ട ഒരാളാണ് അബൂലഹബ്. അവസാനമായി ഒരു രോഗം ഉൾപ്പെട്ടു, അങ്ങനെ രോഗത്തിലേക്ക് വിധേയനായിക്കോ അബൂലഹബ്. അവസാനമായി എവിടുന്നതാ എല്ലാ ആളുകളും മറുത്തുകൊണ്ട് പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുപോയി അബൂലഹബിനെ വലിച്ചെറിഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നബി തങ്ങളെ കുറവാക്കാൻ പാടില്ല. നബി തങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളു. എങ്ങനെയാണ് നബിയെ സ്നേഹിക്കേണ്ടത്? സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കൽ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. ഇങ്ങനെ ഒരു പ്രഖ്യാപനം സ്വലാത്തിന് നിർബന്ധമാക്കിയതിനെ കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. ഇങ്ങനെ ഒരു പ്രഖ്യാപനം മറ്റുള്ള ഇബാദത്തിനെ കുറിച്ചും പറഞ്ഞില്ല. ഞാനും എന്റെ മാനാകന്മാരും അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്തുകൾ പറയുന്നു. വ്യത്യസ്തമാണ് അതിന്റെ അർത്ഥങ്ങൾ. എന്താണ് അല്ലാഹു സ്വലാത്ത് പറയുന്നു, എന്താണ് അല്ലാഹുവിന്റെ മാനാകന്മാര് സ്വലാത്ത് പറയുന്നു, എന്താണ് നമ്മളോട് പറഞ്ഞ സ്വലാത്തിന്റെ മാന എന്ത്, നാം ചിന്തിച്ചു പോകേണ്ടതുണ്ട്. എന്നാൽ അല്ലാഹു അവന്റെ മാലാകന്മാരും സ്വലാത്ത് ചൊല്ലുന്നു, അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ എന്നുള്ള പ്രഖ്യാപനം നബി തങ്ങളുടെ സ്വലാത്തിന്റെ മേലുള്ള ഒരു പ്രഖ്യാപനമാണ്. ഞാനും എന്റെ മാലാകന്മാരും ഹജ്ജ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. ഞാനും എന്റെ മലായിക്കത്തെ നോമ്പ് നോക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് നോക്കണമെന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഞാനും എന്റെ മാലാകന്മാരെ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കണമെന്ന് അല്ലാഹു ിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചിന്തിക്കണം മുഅ്മിനെ, ഞാനും എന്റെ മാലാകന്മാരും അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അല്ലാഹു സ്വലാത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലണമെന്നാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുമ്പോൾ നമ്മുടെ നാവുകൾ ശ്രദ്ധിക്കേണ്ടത് സ്വലാത്തിലൂടെയാണ്. ഉമ്മ വീട്ടിനകത്ത് ജോലി ചെയ്യുമ്പോൾ, കിച്ചണിലൂടെ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സമയത്ത് ജോലി ചെയ്യുമ്പോൾ നാവ് ഉരവിടേണ്ടത് നിങ്ങളുടെ ചുണ്ടുകൾ ചലിക്കേണ്ടത് ഇലാ ഹദ്റത്തി ഹബീബില്ലാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ സ്വലാത്തുകളെ കൊണ്ടായിരിക്കണം നമ്മുടെ ചുണ്ടുകൾ അനങ്ങേണ്ടത്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ്, എന്താണ് സ്വലാത്തിന്റെ മഹത്വം എന്നറിയുമോ? പ്രിയമുള്ളവരെ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിന്റെ സാന്നിധ്യത്തേക്ക് കടന്നു വരുമ്പോൾ, മജ്ലിസിലേക്ക് കടന്നു വരുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തു വല്ലാത്ത സന്തോഷം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയേ, എന്നൊന്നുമില്ലാത്ത സന്തോഷത്തിന്റെ മുഖം ഇന്ന് കാണാനും സാധിച്ചതെന്ന് നബിയേ? ആ സമയത്താണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു തരികയാണ്, എന്റെ രംഗത്തേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു, എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മേൽ ജിബ്രീൽ അലൈഹിസ്സലാം സ്വലാത്ത് ചൊല്ലണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ സാന്നിധ്യത്തേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, നബിയെ, അങ്ങയുടെ മേൽ ഒരു സ്വലാത്ത് പറഞ്ഞാൽ ജിബ്രീലാകുന്ന ഞാൻ അവരുടെ മേൽ 10 സ്വലാത്ത് ഞാൻ പറയും നബിയെ എന്നാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സ്വലാത്ത് വേണമെങ്കിൽ നമ്മുടെ നാവുകൾ ചലിക്കേണ്ടത്
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ ഒരു സ്വലാത്ത് പറഞ്ഞാൽ പത്ത് സ്വലാത്ത് ജിബ്രീൽ അലൈഹി സ്വലാം ആ മനുഷ്യന്റെ മേൽ പറയുമെന്ന് പറയുമ്പോൾ എത്ര വലിയ ഭാഗ്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടല്ലേ ഈ ഉമ്മത്ത് ഖൈറായ ഉമ്മത്താണ്. ഖൈറായ ഉമ്മത്തിനിക്ക് അല്ലാഹു ഖൈറായ നബിയെ നൽകി, ഖൈറായ ഗ്രന്ഥവും അല്ലാഹു നൽകിയില്ലേ. ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ ഗ്രന്ഥം അല്ലാഹു കൊടുത്തത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് മഹാനായ മൂസ നബി അലൈഹി സലാം മിഅ്റാജിന്റെ രാത്രിയിൽ പോലും നബി തങ്ങളോട് ആവലാതിപ്പെട്ടില്ലേ, അവിടുന്ന് ദുഃഖിച്ചു പോയില്ലേ, അവിടുന്ന് ദുഃഖത്തോടിരിക്കുന്ന മൂസാ നബി അലൈഹി സലാമിനെ കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, അല്ല മൂസാ നബിയെ എന്താണ് ഒന്ന് മുഖം പാടിയിരിക്കുന്നത്, എന്താണെന്ന് ഒരു പ്രയാസത്തിലുള്ളത് പോലെ കാണുന്നത്. ആ സമയത്താണ് മൂസാ നബി അലൈഹി സലാം പറഞ്ഞു പോയ ഒരു വാക്കുണ്ട്, അല്ലാഹുവിനോട് പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തേക്ക് കയറിക്കൊണ്ട് ഏകദേശം 124,000 കൂടുതൽ സംസാരങ്ങൾ അല്ലാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ് മഹാനായ മൂസാ നബി അലൈഹി സലാം. അതുകൊണ്ടാണ് അല്ലാഹുവിനോട് സംസാരിച്ച ആള് എന്ന പേര് ലഭിക്കാനുള്ള കാരണം. അത്രയും മഹത്വമുള്ള മൂസാ നബി അലൈഹി സലാം പോലും ആഗ്രഹിച്ചു പോയത് ഈ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു ഉമ്മത്തായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മേനെ. കാരണം എന്താണ്, ആദ്യമായി നാളെ ഹബീബാണ് സ്വർഗത്തിന്റെ കവാടം ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നിട്ട് മൂസാ നബി പറയുന്ന നബിയേ ആദ്യമായി സ്വർഗത്തെ ഉദ്ഘാടനം ചെയ്യുന്നതും ആദ്യമായി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതും അത് അങ്ങയുടെ ഉമ്മത്തല്ല നബിയേ. ഒരു മഹത്വമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് പ്രിയമുള്ളവരെ. നാളെ പാരത്രികമായ ലോകത്തെ വെച്ച് ആദ്യമായി സ്വർഗത്തേക്ക് കടന്നു പോകുന്ന ഉമ്മത്തുകളിൽ വെച്ച് ഒന്നാമത്തെ ഉമ്മത്താണ് ഈ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത്. ഇത്രയും മഹത്വമുള്ള ഉമ്മത്ത് എവിടെയാണ് പടച്ചു പോയത്? ഇത്രയും മഹത്വമുള്ള ഉമ്മത്ത് ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച ഈ ഉമ്മത്ത് താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം. താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, സ്പെയിനിന്റെ തീരത്തേക്ക് കടന്നുപോയിക്കൊണ്ട് അവിടുന്ന് കൊട്ടാരത്തെ കീഴടക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവരുടെ ഈമാനികമായിട്ടുള്ള ശക്തി ഹബീബ് കാണിച്ചു പോയ ആ മാതൃകാപരമായിട്ടുള്ള ജീവിതമായിരുന്നു. ആ ഈമാനികമായ ശക്തി ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് മുസ്ലിം ഉമ്മത്ത് പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും നേരിടേണ്ടി വന്നത്. ആത്മീയതയിൽ നിന്ന് അകന്നു പോയി അത്യാധുനികമായിട്ടുള്ള എല്ലാ ആഡംബരങ്ങളിലേക്ക് മനുഷ്യൻ എടുത്തു പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ നേരിടേണ്ടി വന്നത്. താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്, അത് ചരിത്ര പ്രസിദ്ധമാണ്. അവിടുന്ന് പോയ കപ്പൽ അവിടുന്ന് പൊളിച്ചു കടിഞ്ഞു, പോയ ആളുകൾ അവിടുന്ന് അന്തം വിട്ടുപോയി. സഞ്ചരിക്കാൻ രക്ഷപ്പെടാനുണ്ടായിരുന്ന ഏക മാർഗം പോയ കപ്പലായിരുന്നു പോയത്. അന്നത്തെ ആ കൊട്ടാരത്തെയും ആ ഒരു കൊട്ടാരത്തെ കീഴടക്കാൻ വേണ്ടിയായിരുന്നു മഹാനായ താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു അങ്ങകലെ സ്പെയിനിന്റെ കുർത്തുബയിലേക്ക് അങ്ങ് കടന്നുപോയിട്ടുള്ളത്. എന്നാൽ അവിടെ നിന്ന് എത്തിപ്പെട്ട നേരത്ത് പോയ കപ്പലിനെ മഹാനായ താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു പൊളിച്ചു കടിഞ്ഞു. എന്നിട്ട് അവിടുന്ന് ആത്മനിർഭരമായ ഒരു പ്രസംഗം നടത്തുകയാണ് അവിടുന്ന്. നിങ്ങളുടെ പിൻവശത്തുള്ളത് സമുദ്രമാണ്, തരമാലകൾ അടിച്ചു വീശുന്ന സമുദ്രമാണ്. നിങ്ങളുടെ മുൻവശത്തുള്ളത് യുദ്ധസന്നാഹമായ സൈന്യമാണ്. നിങ്ങൾ ഒന്നിരിക്കലോ കടലിൽ ചാടിക്കൊണ്ട് ആത്മഹത്യ ചെയ്തുകൊണ്ട് ഈമാന നഷ്ടപ്പെട്ടവരായി നിങ്ങൾ ഈ ലോകത്തോടെ വിട പറഞ്ഞു പോകണം. അല്ലെങ്കിൽ യുദ്ധസന്നാഹമായ ആ സൈന്യത്തിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ട് ആത്മശക്തിയോടുകൂടി ഈമാനികമായ ശക്തിയോടുകൂടി കടന്നുപോയി ആ കവാടത്തെ അല്ലെങ്കിൽ ആ കൊട്ടാരത്തെ നിങ്ങൾ കീഴടക്കണമെന്ന് ആത്മധൈര്യമുള്ള ഒരു വാക്കുകൾ അവിടുത്തെ അനുയായികളോട് പറഞ്ഞപ്പോൾ ചങ്കൂറ്റത്തോടു കൂടിയുണ്ടായിരുന്ന വിരലിൽ എണ്ണപ്പെടാൻ മാത്രം കഴിയുന്ന താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹുവിന്റെ സൈന്യം ഒരു മഹാസൈന്യത്തെ കീഴടക്കി എന്ന ചരിത്രം പറയുമ്പോൾ ഇന്ന് ലോകത്തിന്റെ കണക്കുകൾ എന്ന് എടുത്തു നോക്കിയാൽ മുസ്ലിമീങ്ങളുള്ളത് രണ്ടാം സ്ഥാനത്താണ്.
മുസ്ലിമുകളുടെ എണ്ണത്തിലൊന്നും ചുരുക്കമായിട്ടുള്ള ഈമാനികമായിട്ടുള്ള ശക്തികൾ മാത്രമാണ്. എന്താണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നത്? നബിയുടെ സുന്നത്തിൽ നിന്ന് ഇന്ന് മുസ്ലിം സമുദായം അകന്നുപോയി. നബിയുടെ സുന്നത്ത് നമുക്ക് വേണ്ടാതായി പോയി. അപ്പോഴാണ് രോഗങ്ങളും, അപ്പോഴാണ് പ്രയാസങ്ങളും, അപ്പോഴാണ് ശത്രുക്കൾ നമ്മുടെ മുകളിലേക്ക് കയറി വരാനുള്ള കാരണം. അതുകൊണ്ട് ചിന്തിക്കണം, മുഅ്മിനെ, പരിശുദ്ധമായ ഹബീബിനെ സ്നേഹിക്കലല്ലാതെ അത് സുന്നത്തിനെയാണ് അനുധാവനം ചെയ്യേണ്ടത്. നിങ്ങൾ യുദ്ധത്തേക്കൊന്നും കടന്നു പോകണ്ട. നബി തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഒറ്റ സുന്നത്തിനെ ഹയാത്താക്കിയാൽ ഫലഹു അജ്റു മിഅത്തു ഷഹീദ്. നിങ്ങൾ വാളെടുത്തുകൊണ്ട് യുദ്ധരണാംഗണത്തേക്കൊന്നും കടന്നു പോകേണ്ട ആവശ്യമില്ല. ഒറ്റ സുന്നത്തിന് ജീവിതത്തിൽ ഹയാത്താക്കിയാൽ മതി. രണ്ട് റക്അത്ത് സുബ്ഹിക്ക് മുമ്പ് എണീച്ചുകൊണ്ട് തഹജ്ജുദ് പതിവാക്കുക, അല്ലെങ്കിൽ വിത്ർ നമസ്കാരം പതിവാക്കുക. ഒരുപാട് സുന്നത്തുകളെല്ലാം ഒഴിവായി പോയിക്കൊണ്ടിരിക്കുന്ന നേരത്തെ ആരെങ്കിലും എന്റെ സുന്നത്തിന് ഹയാത്താക്കിയാൽ ഫലഹു അജ്റു മിഅത്തു ഷഹീദ്, അവനിക്ക് 100 ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് കളവ് പറയാത്ത നാവിലൂടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുമ്പോൾ പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ ചില്ലറ കാര്യങ്ങൾ ചെയ്താൽ വലിയ വലിയ പ്രതിഫലങ്ങളാണ് അല്ലാഹു നമുക്ക് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹബീബിന്റെ സുന്നത്തിനെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം മാതൃകയായി നടത്തേണ്ടത്. എത്രത്തോളം ഹബീബിനെ സ്നേഹിച്ചെന്ന് അറിയുമോ? ഔറംഗസേബിന്റെ ചരിത്രത്തിൽ പറയുന്നു, ഔറംഗസേബിന് മഹാനായ ഔറംഗസേബിന് ഒരു അടിമയുണ്ടായിരുന്നു. ആ അടിമയുടെ പേര് മുഹമ്മദ് എന്നായിരുന്നു. എപ്പോഴും എപ്പോഴും മുഹമ്മദ് എന്ന പേരിൽ തന്നെ മഹാനായ ഔറംഗസേബ് അദ്ദേഹത്തെ വിളിക്കുമായിരുന്നു. മുഗൾ എംപീരിയയിൽ, മുഗൾ ചക്രവർത്തികളിൽ ഏറ്റവും പ്രമുഖനായിരുന്ന ഔറംഗസേബ്, ഔറംഗസേബ് മഹാനായ ഔറംഗസേബ് പെടുന്ന എപ്പോഴും അദ്ദേഹത്തെ മുഹമ്മദ് എന്നുള്ള നാമത്തിൽ തന്നെ വിളിക്കുമായിരുന്നു. പക്ഷേ ഒരു ദിവസം ഒരുപാട് പരിവാരങ്ങൾ, ആളുകളൊക്കെ കൊട്ടാരത്തിൽ കൂടിയ നേരത്ത് അദ്ദേഹത്തിനെ യാ അബ്ദ് സർവന്റ് എന്ന നാമത്തിൽ തന്നെ അതിസംബോധനം മഹാനായ ഔറംഗസേബ് നടത്തിയപ്പോൾ ആ മനുഷ്യനിക്ക് അടിമക്കപ്പെടുന്ന വല്ലാത്ത മനസ്സിന് വേദന. എല്ലാ ദിവസങ്ങളിലും എന്റെ പേര് മുഹമ്മദ്, മുഹമ്മദ് എന്ന പേരിൽ വിളിക്കുന്ന എന്റെ രാജാവ് ഇന്ന് ആളുകളൊക്കെ കൂടിയ നേരത്ത് എന്നെ തുച്ഛമാക്കി വിളിച്ചല്ലോ എന്ന് വേദനയോടുകൂടി എല്ലാവരും അകന്ന നേരത്ത്, എല്ലാ പരിവാരങ്ങളും വിട്ടുപോയ നേരത്ത് രാജാവിന്റെ സമീപത്തേക്ക് പോയിക്കൊണ്ട് ഔറംഗസേബിനോട് ആ അടിമ ചോദിച്ചു, അല്ല രാജാവേ, എപ്പോഴും ഒരുപാട് ഇഷ്ടത്തോടുകൂടി മുഹമ്മദ് എന്നുള്ള പേരിൽ വിളിക്കുന്ന നിങ്ങൾ ഇന്ന് എന്റെ ആളുകളുടെ മുന്നിൽ എന്നെ അടിമ എന്ന് അതിസംബോധനം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഔറംഗസേബ് കൊടുത്ത മറുപടിയാണ് നമുക്ക് മാതൃകയാകേണ്ടത്. പ്രിയമുള്ളവരെ, മഹാനവർകൾ പറയുകയാണ്, ഞാൻ എപ്പോഴും മുഹമ്മദ് എന്ന് എന്റെ ഹബീബിന്റെ നാമം നിന്നെ അതിസംബോധനം ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഉള്ളവനാണ്, ഞാൻ എപ്പോഴും പരിപൂർണമായ അംഗശുദ്ധി ഉള്ളവനാണ്, ഉള്ളവനാണ്. അതുകൊണ്ട് ഉള്ള നേരത്ത് മാത്രമാണ് നിന്റെ മുഹമ്മദ് എന്ന് എന്റെ ഹബീബിന്റെ നാമത്തിൽ നിന്നെ അതിസംബോധനം ചെയ്യുന്നത്. എന്നാൽ എന്റെ പരിവാരങ്ങൾ കടന്നു വന്ന നേരത്ത് ആ സമയത്ത് എനിക്ക് ഉളു ഇല്ലായിരുന്നു. അതുകൊണ്ട് ഉളു ഇല്ലാതെ എന്റെ ഹബീബിന്റെ നാമത്തെ വിളിക്കാൻ എനിക്കൊരിക്കലും സാധിക്കൂല എന്ന് മഹാനായ ഔറംഗസേബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഈമാനികമായ ശക്തി, അവരുടെ പ്രവാചക സ്നേഹം എന്തായിരുന്നു? പ്രിയമുള്ളവരെ, ആ സ്നേഹം നമുക്കുണ്ടോ? അതല്ലേ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്തുകൊണ്ട് മക്കൾ സ്വാലിഹങ്ങളാകുന്നില്ല? എന്തുകൊണ്ട് മക്കൾ സ്വാലിഹാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട പ്രഥമമായി കാര്യം എന്താണ്? പ്രിയമുള്ളവരെ, ഏഴ് വർഷമായാൽ അവർക്ക് നമസ്കാരം കണ്ട് കൽപ്പിക്കണമെന്ന് പറയുന്ന നമ്മുടെ ഫിഖ്, നമ്മുടെ കർമ്മശാസ്ത്രം, നമ്മുടെ ഇസ്ലാം എന്നാൽ ആദ്യമായി ഒരു മാതാവിന്റെയും പിതാവിന്റെയും മേൽ നിർബന്ധമായ കാര്യം എന്താണെന്ന് അറിയുമോ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു ഉമ്മയുടെയും വാപ്പയുടെയും മേൽ ആദ്യമായി നിർബന്ധമായ കാര്യം, അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന നിർബന്ധമായ കാര്യം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്. അങ്ങനെ പ്രവാചകന്റെ സ്നേഹവും പ്രവാചകന്റെ മധുഹുകളും പ്രവാചകനോടുള്ള ചരിത്രങ്ങളും
അപ്പോ അപ്രകാരമായിരുന്നു അവരുടെ സ്നേഹങ്ങളൊക്കെ. വാങ്ങുകഴിഞ്ഞാലുള്ള പ്രാർത്ഥന അത് സുന്നത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് മഹാനായ തിർമിദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. വാങ്ങു കൊടുത്താൽ വാങ്ങിന്റെ ശേഷമുള്ള പ്രാർത്ഥന നടത്തിയാൽ സ്വർഗത്തിലുള്ള ഏഴ് കവാടങ്ങളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന കവാടങ്ങളിലൂടെ അവനിക്ക് കടന്നു പോകാൻ സാധിക്കുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വാങ്ങു കടിഞ്ഞാലുള്ള പ്രാർത്ഥന നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നബിയെ സ്നേഹിക്കലല്ലാതെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ സാധിക്കുകയില്ല. എല്ലാ വിഷമങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങൾക്കും പരിഹാരം ആ നബി മാത്രമാണ് പ്രിയമുള്ളവരെ. ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്, സമയം ഇവിടെ അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് സ്വഹാബത്ത് പെടുന്ന അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചു പോയതെന്ന് അറിയുമോ? അറിയുമോ പെണ്ണുങ്ങൾ? അറിയുമോ എന്റെ ഉമ്മ? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ, മഹാനായ മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകളായിരുന്നല്ലോ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ. നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. ഹിജ്റ വരി മഹാ അത്ഭുതമായിരുന്നു. അതിനിടയിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു പോയി നബി തങ്ങൾ. നബുവത്തിന്റെ ആ ഹിജ്റയുടെ ഹിജ്റ നമുക്ക് ഒരു പാഠമാണ് പ്രിയമുള്ളവരെ. ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള ചരിത്രങ്ങൾ ഇസ്രയേൽ തന്നെ പറയാനുണ്ട്. ആ അവിടെ ഉഹയിലേക്ക് കടന്നുപോയി അവിടെ തമ്പടിച്ചതും അങ്ങനെ തുടർന്നിട്ടുള്ള യാത്രകൾ നടത്തിയതും അതിലൊരുപാട് അത്ഭുതങ്ങൾ പറയാനുണ്ട്. ആ വകത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അങ്ങനെ നബി തങ്ങളോടുകൂടെ മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയും അങ്ങനെ മദീനയിലേക്ക് കടന്നുപോയി. അന്ന് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. അവിടുന്ന് ബദറിന്റെ രണാങ്കണത്തിൽ മക്കാ മുശ്രിക്കീങ്ങളെ എല്ലാം പിടിച്ച് തരിപ്പടമാക്കിയപ്പോൾ രണ്ടാമത് തിരിച്ചടിക്കാൻ വേണ്ടിയായിരുന്നു അവർ ഉഹുദിന്റെ രണാങ്കണത്തേക്ക് കടന്നു വന്നത്. എന്നാൽ ഉഹുദിന്റെ പരാജയത്തിന്റെ ഏറ്റവും വലിയ കാരണം ഒരു വശത്താണെങ്കിൽ രണ്ടാമത് ശത്രു സൈന്യം ഒരുമിച്ചുകൂടാൻ കാരണം അബൂ സുഫിയാനായിരുന്നു. എന്തേ ഉഹുദിന്റെ മലകൾക്ക് മുകളിൽ അല്ലാഹുവിന്റെ ഹബീബ് 50 വരുന്ന സ്വഹാബത്തിനെ നിർത്തിയിരുന്നു. ആ 50 സ്വഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞിരുന്നു, ഞാൻ പറയാതെ എന്റെ പെർമിഷൻ ഇല്ലാതെ മുഗൾ ഭാഗത്ത് നിങ്ങൾ താഴേക്ക് ഇറങ്ങാൻ പാടില്ല. ശത്രു സൈന്യമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് തിരിച്ചോടിയപ്പോൾ ഇതിനെ കണ്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന സ്വഹാബത്ത് എല്ലാം ഇറങ്ങി വന്നു. 40 സ്വഹാബത്ത് ഇറങ്ങി വരുന്നതിനെ അവസാനമായി തിരിച്ച് രണാങ്കണത്തിൽ നിന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന അബൂ സുഫിയാനെ കണ്ടപ്പോഴാണ് വീണ്ടും ശത്രു സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി ഉഹുദിന്റെ പിൻവശത്തിലൂടെ കടന്നു വന്നുകൊണ്ട് ഉഹുദിന്റെ മുഗൾ ഭാഗത്തുണ്ടായിരുന്ന 10 ആളുകൾ അവിടുന്ന് വെറ്റേട്ടുകൊണ്ട് പിന്നീടാണ് അവിടുന്ന് നശിപ്പിച്ചത്. പ്രിയമുള്ളവരെ, അങ്ങനെ പറഞ്ഞു വന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ ഉമ്മു ഹബീബ റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ അരികിലേക്ക് അബൂ സുഫിയാന് കടന്നു വന്നപ്പോൾ അബൂ സുഫിയാന്റെ വീട്ടിനകത്തേക്ക് വിളിച്ചില്ല, ഒരുപാട് ശ്രദ്ധിച്ചു. അവസാനമായി വീട്ടിനകത്തേക്ക് കടന്നുപോയപ്പോൾ അവിടെ ഒരു പീഠമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് എപ്പോഴും കടന്നു വന്നാൽ ആ പീഠത്തിരിക്കൽ പതിവായിരുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ ദിവസം അവിടെ ഇരിക്കാൻ പോലും മഹാനായ മഹദിയായിരുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവിടുന്ന് സമ്മതിക്കാതെ പോയപ്പോൾ ആ സമയത്ത് വേദനയോടുകൂടി സ്വന്തം സ്നേഹവും എല്ലാം ജന്മം കൊടുത്തി വളർത്തതായ ആ അവിടെ അബൂ സുഫിയാനായിരുന്നു ഉപ്പ പറഞ്ഞു, ഒപ്പാവ ചന്തയിൽ ഒരുപാട് ദിർഹമുകൾ കൊടുത്തേ അവിടുന്ന് ഒരുപാട് പുതപ്പുകൾ വാങ്ങാൻ തണ്ടേടമുള്ള ഞാൻ 2.5 ദിർഹം വില വരാത്ത ഈ പുതപ്പിന്റെ മേൽമുകളിൽ ഇരിക്കാനാണോ നീ സമ്മതിക്കാതെ പോയെന്ന് മകളോട് വിളിച്ച് ചോദിച്ചപ്പോൾ മകള് പറയുന്നു, എന്റെ ഹബീബ് ഇരിക്കുന്ന വിരിപ്പാണ്, എന്റെ ഹബീബ് ഇരിക്കുന്ന പീഠമാണ്, അതുകൊണ്ട് ഈ പീഠത്തിൽ ഈ വിരിപ്പിന്റെ മുകളിൽ എന്റെ ഹബീബ് അല്ലാതെ ലോകത്ത് ഒരാൾക്കും ഇരിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നാണ് മഹാനായ ഉപ്പയോടപടങ്ങുട മഹതിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അങ്ങനെയാണ് നാം സ്നേഹിക്കേണ്ടത്. അവിടുന്ന് സ്വലാത്തിനെ അധികരിപ്പിക്കണം. ഹബീബിന്റെ സുന്നത്തിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാകേണ്ടതുണ്ട്. അല്ലാഹു തൗഫീ
തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആ മദീനയിൽ എത്തിപ്പെടാനും കണ്ണു കുളിർക്കെ പച്ചക്കുപ്പ കണ്ടുകൊണ്ട് ഹബീബിനോട് സലാത്തും സലാമും പറയാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനേ. ദുആകൾ ഉപസംഹരിക്കുകയാണ്. ദുആ വസിയത്തോട് കൂടി ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യ മനസ്സുകളെ മദീനയിലേക്ക് മാറ്റി വിളിക്കും രീതിയിൽ പ്രഭാഷണം നടത്തിയ